കാലദേശാധീനരായ ജഗദ്ഗുരു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഈജിപ്തിന് അടുത്ത് ട്യൂനീഷ്യ എന്ന രാജ്യത്ത് നിന്ന് ഒരു ഗ്രന്ഥം കണ്ടെത്തുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ രചിക്കപ്പെട്ട റിഹ്ലത്തുൽ ഹൗലൽ അർലി ഒരു ലോക സഞ്ചാരിയുടെ ആത്മകഥയാണ് ഈ ഗ്രന്ഥം രചിച്ചത് ട്യൂനീഷ്യക്കാരനായ നസ്രുദ്ദീൻ മക്തസി എന്ന മുസൽമാനായ ലോക സഞ്ചാരിയായിരുന്നു ഏഴ് ഭാഗങ്ങളായി പ്രസിദ്ധീകരിച്ച ഈ ബൃഹത് ഗ്രന്ഥത്തിൽ സവിസ്തരം പ്രതിപാദിക്കുന്നത് കേരളത്തിൽ വിരാജിച്ച ഒരു മഹാത്മാവിനെ പറ്റിയാണ് അത് മറ്റാരുമല്ല ശ്രീനാരായണ ഗുരുസ്വാമിയെ ത്രിപാദങ്ങളാണ് സഞ്ചാരപ്രിയൻ ആയിരുന്ന നസറുദ്ദീൻ മഗ്ദസി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് കാലഘട്ടത്തിൽ ലോകസഞ്ചാരത്തിനായി പുറപ്പെട്ടു പല മഹാനഗരങ്ങളും മഹാത്ഭുതങ്ങളും സന്ദർശിച്ച മഗ്ദസി ഇറാനിൽ എത്തിച്ചേർന്നു ഇറാനിൽ സാധാരണ ജനത ജനതയ്ക്കിടയിൽ അദ്ദേഹം താമസിച്ചു അവിടെ വെച്ച് അവര് തങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ പേർഷ്യൻ ഭാഷയിൽ എഴുതപ്പെട്ട ഒരു പ്രാർത്ഥന ചൊല്ലുന്നതായി മഗ്ദസി ശ്രദ്ധിച്ചു ഈ പ്രാർത്ഥനയെ അന്വേഷിച്ച മഗ്ദസിക്ക് അറിയാൻ സാധിച്ചത് ഭാരതത്തിലെ തിരുവിതാംകൂർക്കാരനായ ഒരു സന്യാസിവര്യൻ വര്യൻ രചിച്ച ആത്മോപദേശതകം എന്ന കൃതിയുടെ പരിഭാഷയാണ് ഇത് എന്നതാണ് അവിടെ നിന്നും മഗ്ദസി തൻ്റെ യാത്ര തുടർന്ന് ഇറാക്കിലെത്തി അവിടെയും മഗ്ദസിക്ക് കേൾക്കാൻ സാധിച്ചത് തെരുവോരങ്ങളിൽ കൂടി പോലും കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ള ജനത അറബി ഭാഷയിൽ പാടി നടക്കുന്ന ആത്മോപദേശ ശതകമാണ് ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെ വാർത്താവിനിമയ സാധ്യതകൾ ഇല്ലാതിരുന്നപ്പോഴും കേരളം എന്ന ചെറിയ നാട്ടിൽ ജീവിച്ച ഒരു സാധു സന്യാസിവര്യനാൽ വര്യനാൽ രചിക്കപ്പെട്ട ആത്മോപദേശ ശതകത്തിന്റെ വിശാലതയും വ്യാപ്തിയും ഭക്തസിയുടെ മനസ്സിൽ ആത്മോപദേശകം എഴുതിയ സന്യാസിയെ നേരിട്ടൊന്ന് കാണണം എന്ന ആഗ്രഹം മുദിച്ചു കാരണം ഇത്രയും ഘാദം അകലെയുള്ള വ്യത്യസ്ത മതവിശ്വാസികളായ ജനത അവരുടെ ഭാഷകളിൽ ഒരു സന്യാസി എഴുതിയ കൃതി മനഃപ്പാഠമാക്കണമെങ്കിൽ ഇത് എഴുതിയ വ്യക്തി അത്ര നിസ്സാരണക്കാരനാവില്ല എന്ന് മനസ്സിലുറപ്പിച്ചത് ശ്രീനാരായണ ഗുരുവിനെ കാണണം എന്ന ആഗ്രഹത്താൽ ഭാരതത്തിലേക്ക് അദ്ദേഹം തിരിച്ചു യാത്രാമധ്യേ പാക്കിസ്ഥാനിലെ കറാച്ചിയിലെത്തിയ മക്ബസി അവിടുത്തെ ജനതയോട് കേരളത്തെ പറ്റിയും ശ്രീനാരായണ ഗുരുവിനെ പറ്റിയും അന്വേഷിച്ചപ്പോൾ അത്ഭുതമുളവാക്കുന്ന വിവരങ്ങളാണ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ഉറുദു ഭാഷയിൽ കറാച്ചിയിൽ ഒരു പ്രസിൽ ആത്മോപദേശ ശതകം അച്ചടിക്കപ്പെട്ടിരുന്നു നാനൂറ് വരികളുള്ള ആത്മോപദേശ ശതകത്തിന്റെ ഒരു വരിയുടെ വ്യാഖ്യാനം രേഖപ്പെടുത്താൻ ആ നാട്ടിലെ സാഹിത്യകാരന്മാർക്ക് ഇരുപത്തിനാല് പേജുകൾ വേണ്ടി വന്നു ദൈവാഞ്ചനത്തിന്റെ അഭാരത എന്നാണ് മഗ്ദസിയോട് സാഹിത്യകാരന്മാർ ആത്മോപദേശ ശതകത്തെ വിശേഷിപ്പിച്ചത് മക്ദസിയുടെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു ഇത്രയും ശ്രേഷ്ഠനായ ഗുരുവിനെ നേരിട്ട് കാണുക തന്നെ വേണം എന്ന് ആശയോടുകൂടി മഗ്ദസി കേരളത്തിലേക്ക് യാത്ര തിരിച്ചു തമിഴ്നാട്ടിലെ ശിവാനന്ദ ആശ്രമത്തിൽ എത്തിയ മഗ്ദസി ഗുരുവിനെ അന്വേഷിച്ചു അവിടെയുള്ള സന്യാസി നാരായണ കേരളത്തിൽ ജീവിച്ചിരുന്ന പൂർണ്ണ പുണ്യാവതാരമായിരുന്നു എന്നും സ്വകർമ്മത്താൽ മാനവനെ പരിശോഭിതനാക്കിയ പുണ്യാത്മാവാണ് എന്നും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് കന്നിമാസം അഞ്ചാം തീയതി ശിവഗിരിയിൽ മഹാസമാധി പ്ര പ്രാപിച്ചു എന്നും മഗ്ദസിയെ അറിയിച്ചു താൻ വന്ന മഹാഗുരുവിനെ കാണാൻ കഴിയാതെ പോയല്ലോ എന്ന ദുഃഖം കൊണ്ട് സഞ്ചാരം മതിയാക്കി അദ്ദേഹം തിരികെ ടുനീഷ്യയിലേക്ക് തിരിച്ചു മടക്കയാത്രയിൽ മഗ്ദസി ചിന്തിച്ചു നാരായണഗുരു എന്ന മഹാത്മാവ് അവതാരപുരുഷനാണെങ്കിൽ ഒരു യഥാർത്ഥ ഗുരുവാണെങ്കിൽ തനിക്ക് ഗുരു അത് വെളിവാക്കി തരിക തന്നെ ചെയ്യും യഥാർത്ഥ ഗുരുവിന് മരണമില്ല അത് തനിക്ക് വെളിവാവുക തന്നെ ചെയ്യും അങ്ങനെ വിചാരിച്ചു അങ്ങനെ നസറുദ്ദീൻ മക്ദസി തൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പതിമൂന്ന് തവണ ശ്രീനാരായണ ഗുരു തനിക്ക് നേരിട്ട് ദർശനം നൽകി തൻ്റെ സംശയങ്ങൾക്ക് ഉത്തരം നൽകി എന്ന് ഇതെഴുതിയത് ഒരു ഭാരതീയനോ ഒരു ശ്രീനാരായണീയനോ അല്ല മറിച്ച് ഈജിപ്റ്റിനടുത്ത ട്യൂണീഷ്യക്കാരനായ ഒരു മുസൽമാൻ നസറുദ്ദീൻ മക്തസിയാണ് ലോകം കണ്ട മഹാനായ സഞ്ചാരി കേരളത്തിൽ ജീവിച്ച് സമാധി പ്രാപിച്ച ഗുരുദേവനെ പതിമൂന്ന് തവണ അനുഭവിച്ചറിഞ്ഞ ആ തത്വം ഏഴു ഭാഗങ്ങളുള്ള ഗ്രന്ഥങ്ങളിൽ അഞ്ചു ഭാഗങ്ങളായി എഴുതി വെച്ചിരിക്കുകയാണ് താൻ ഈ ലോകത്ത് ലോകാത്ഭുതങ്ങൾ ഒരുപാട് കണ്ടു എന്നാൽ മഹാത്ഭുതം ഒന്നേയുള്ളൂ അത് ജഗദ്ഗുരു ശ്രീനാരായണ ഗുരു തൃപാദങ്ങൾ മാത്രമാണ് എന്ന് മഗ്ദസി തൻ്റെ ഗ്രന്ഥത്തിൽ അടിവരയിട്ട് പറയാണ് പ്രിയരെ ഒന്ന് ഓർക്കുക ശ്രീനാരായണ ഗുരു എന്ന മഹാനിധിയെ സ്വന്തമായി കിട്ടിയവരല്ലേ നമ്മൾ ഈ ലോകത്ത് അത്യപൂർവ്വവും സമാനതകളില്ലാത്തതുമായ ഈ മഹാത്ഭുതത്തെ സ്വന്തമാക്കേണ്ടവരല്ലേ നമ്മൾ ദൈവത്തെ അന്വേഷിച്ച് സത്യത്തെ അന്വേഷിച്ച് ആത്മസുഖത്തെ അന്വേഷിച്ച് അലയേണ്ടവരല്ല നമ്മള് കൈവന്ന നിധിയെ അറിഞ്ഞ് ആചരിച്ച് സ്വായത്തമാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് സ്നേഹത്തോടെ നന്ദി നമസ്കാരം